സ്വാതിയുടെ സന്നിധിയിൽ എന്ന് എസ് ഗുപ്തൻ നായർ എഴുതിയ പാഠഭാഗമാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പാഠഭാഗമാണ്. കാരണം നമുക്കത് വായിക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നാം, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് സിമ്പിളായിട്ട് നോട്ട്സൊക്കെ എഴുതി വെക്കാട്ടോ. ഞാൻ ഈ ഫ്രണ്ടിലിട്ടിരിക്കുന്ന നോട്ട്സ് അത്രയും ക്ലിയർ അല്ല എന്ന് പറഞ്ഞു എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും പിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പിക്സൊക്കെ സെൻഡ് ചെയ്തുതരാം. അപ്പോൾ എൻ്റെ രണ്ട് ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് അപ്നോർമൽ ഗേളും മറ്റൊന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. അപ്നോർമൽ ഗേൾ എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടാണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പബ്ലിക് അക്കൗണ്ടാണ്. അതിൽ ഞാൻ ചെയ്ത കുറച്ച് ഓൺ വോയിസുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാം, ഫോളോ ചെയ്യാം. പ്രൊമോഷൻ ഒന്നുമല്ല. അതിൽ അയക്കാൻ വെച്ചാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ അയച്ചു തരാം. ഈ പിക്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കയ്യിൽ അയച്ചു തരാം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഇത് നമ്മുടെ എസ് ഗുപ്തൻ നായരാണ് ഈ ഒരു കഥ പറയുന്നത്. അദ്ദേഹത്തെ പറയുന്ന കഥയാണ് കേട്ടത്. അപ്പോൾ സമയം ഒരു സായാഹ്ന സമയമാണ്. തിരുവനന്തപുരം കോട്ടയുടെ ഉള്ളിൽ കൂടെ അദ്ദേഹം നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു വശം അസുന്ദരമാണ്, അനാകർഷമാണ്, അവിടെ കുറേ അങ്ങനത്തെ കുറേ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. മറുവശത്ത് മൺമറഞ്ഞ കുറേ എന്താ പറയുക, ആൾക്കാരുടെ ശിലകളും മണിമാളികകളും ഒക്കെ ഈ ഒരു വശത്തുണ്ട്. പിന്നെ ഒരു വശത്ത് നിരന്തരമായ ത്വരയും ഇരമ്പലുമാണ്, മറുവശത്ത് ശ്മശാന നിശബ്ദതയാണ്. അങ്ങനെ രണ്ട് ഭാഗത്തിൻ്റെയും കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അതിൽ കൂടെ ഇയാൾ നടന്നു പോവാണ്. നടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരം കാണുന്നത്. അപ്പോൾ അവിടുത്തെ കാവൽക്കാരൻ്റെ അനുവാദം, അതായത് സെക്യൂരിറ്റിയുടെ അനുവാദത്തോടുകൂടി അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുമ്പോൾ അവിടെ നീലക്കമ്പളങ്ങളൊന്നും നീട്ടി വിരിച്ചിട്ടില്ല, ആലവട്ടങ്ങളും വെൺചാമരങ്ങളും ആരും പിടിച്ചിട്ടില്ല, എല്ലാം ശൂന്യമാണ്, ഏകാന്ത മൂഗം. അതായത് പണ്ട് സ്വാതി തിരുനാൾ ഭരിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു രാജാവ് രാജ്യം ഭരിക്കുന്ന ഒരു കാലത്താണല്ലോ ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളത്. കമ്പളം നീട്ടി വിരിക്കലും പിന്നെ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളൊക്കെ ഉള്ളത് ആ സമയത്താണ്. പക്ഷെ ഇന്നത് വെറുതെ ഒരു മ്യൂസിയം പോലെയാണല്ലോ. പിന്നെ അതൊന്നുമില്ല, എല്ലാം മൂഖമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. കയറി ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എണ്ണച്ചായ ചിത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, സൂക്ഷ്മ നയനങ്ങളും നീണ്ട നാസികയും വിടർന്ന ചുണ്ടുകളും ആയിട്ടുള്ളൊരു കലാകാരൻ്റെ ചിത്രമാണത്. അങ്ങനെ അത് കുറേ നേരം നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നോക്കി നിൽക്കുന്ന സമയത്ത് സ്വാതി തിരുനാളിന് ജീവൻ വെക്കുന്നത് പോലെ, ആ ചിത്രത്തിന് ജീവൻ വെക്കുന്നത് പോലെയും അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടും നമ്മുടെ എസ് ഗുപ്തൻ നായർക്ക് തോന്നി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ തോന്നലാണ് കേട്ടോ. അങ്ങനെ തോന്നി ഇറങ്ങി വന്ന് നമ്മുടെ എസ് ഗുപ്തൻ നായരായിട്ട് പിന്നെ സംസാരിക്കുകയാണ്. ഈ ഒരു ഭാഗം ഉടനീളം പിന്നെ അവരുടെ സംഭാഷണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെറും തോന്നലാണെന്ന് ആദ്യം മനസ്സിൽ വയ്ക്കുക. ഇനി അവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ മെയിനായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. നമ്മൾ നാള് എന്ന് പറയുള്ളൂ, അത് ചോതി നാളാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്വാതി എന്ന് കിട്ടിയത്. അങ്ങനെയാണ് സ്വാതി തിരുനാളായത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളിൻ്റെ ആ ഒരു കാലത്തായിരുന്നു. സംഗീത പാരമ്പര്യം നമ്മുടെ കേരളത്തിന് ഉണ്ടാക്കി തന്നു. സകല കലാവല്ലഭനാണ്. അതായത് സംഗീതത്തിൽ മാത്രമല്ല മറ്റ് ഒരുപാട് എഴുത്തുകളിലായാലും വീണ വായിക്കുന്നതിലായാലും എല്ലാത്തിലും അദ്ദേഹത്തിന് നല്ല നല്ല കഴിവുകളുണ്ടായിരുന്നു. പിന്നെ മോഹിനിയാട്ടത്തിന്, നമ്മുടെ കേരളത്തിൻ്റെ കലയായ മോഹിനിയാട്ടത്തിന് സംഗീതം ചിട്ടപ്പെടുത്തി കൊടുത്ത ആൾ നമ്മുടെ സ്വാതി തിരുനാളാണ്. പിന്നെ അദ്ദേഹത്തിനെ ഗർഭശ്രീമാൻ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അമ്മ എന്താ പറയുക, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വെച്ചിട്ട് തന്നെ രാജപദവി ലഭിച്ചു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഗർഭശ്രീമാൻ എന്നാണ് പേര്. പിന്നെ 32 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു, നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചു. പിന്നെ വളരെയധികം രാജ്യസ്നേഹിയായിരുന്നു, രാജ്യത്തിന് ഭദ്രത കൈവരിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ രാജ്യത്തിനൊരു പുരോഗതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ രാജ്യം വിട്ടുതരാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എന്താ ഇതിനും ഭേദം ഞാൻ ഈ രാജ്യം വിട്ട് പോകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് സായിപ്പിൻ്റെ ഭരണം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്ക് സായിപ്പന്മാർക്ക് ഞാൻ എൻ്റെ രാജ്യം വിട്ടുതരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അനിയനായിട്ടുള്ള ഉത്രം തിരുനാളിനെ രാജ്യമേൽപ്പിച്ച് ഞാൻ ഈ രാജ്യത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അതാണ് പറയുന്നത്, അദ്ദേഹം ധീരനായിട്ടുള്ളൊരു ദേശാഭിമാനിയായിരുന്നു. സ്വന്തം ദേശത്തിന് അത്രയധികം സ്നേഹിച്ച് രാജ്യസ്നേഹിയായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ സ്വാതി തിരുനാൾ.
പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ, കലാകാരന്മാരിൽ വെച്ച് മഹാരാജാവും മഹാരാജന്മാരിൽ വെച്ച് കലാകാരനുമായിരുന്നു. ഇതിൻ്റെ ഇത് വിശദമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലാകാരന്മാർ കുറേ കലാകാരന്മാരുണ്ടല്ലോ, അതിൽ മഹാരാജാവാണെന്ന്. കാരണം അതിലേറ്റവും ടോപ്പ് പൊസിഷനിൽ, കലാകാരന്മാരിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന അവരുടെയൊക്കെ മഹാരാജാവാണ്. അതേപോലെ തന്നെ കുറേ മഹാരാജാക്കന്മാരുണ്ടല്ലോ, കുറേ രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരുണ്ട്, അവരിൽ വെച്ച് കലാകാരനായിട്ടുള്ളൊരു മഹാരാജാവ് ഇദ്ദേഹമായിരുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് സംഗീതപ്രിയനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഗീതപ്രിയർ എന്ന് പറയുന്നത് ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമികൾ, ശ്യാമശാസ്ത്രികളൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന സംഗീതപ്രിയർ. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം സംസ്കൃതത്തിലും ഹിന്ദിയിലും തെലുങ്കിലൊക്കെ ഒരുപാട് സംഗീതങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ അധികം രചിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്ത്? ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. ഇത് നമ്മുടെ എസ് ഗുപ്തൻ നായർ സ്വാതി തിരുനാളിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മലയാളത്തിൽ അങ്ങ് ഇത്രയും ഇതൊന്നും രചിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന്, ദുഃഖമുണ്ടെന്ന് നമ്മുടെ എസ് ഗുപ്തൻ നായർ സ്വാതി തിരുനാളിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. സംഗീതത്തിന് ഭാഷയുണ്ടോ? ഏത് ഭാഷയിലും സംഗീതം സമ്പന്നമാണെന്ന് എൻ്റെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ കേരളീയർക്ക് പണ്ട് മുതലേ ഒരു മേന്മയുണ്ട്. എന്ത് മേന്മയാണ്? ഏത് ഭാഷയിൽ സംഗീതങ്ങൾ രചിച്ചാലും അവ സ്വന്തമാക്കാനും സ്വന്തം പോലെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ആ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ കുറവ് കവിതകളും കൃതികളൊക്കെ രചിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാണ്, കഥകളി സംഗീതം മാത്രമേ നമ്മൾ കേരളീയർക്ക് അന്നത്തെ കാലത്ത് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ കിടന്ന് കറങ്ങിയ മലയാളികൾക്കൊരു പുതിയ ലോകം ഇപ്പോൾ തുറന്നു കിട്ടിയില്ലേന്ന്. കാരണം അദ്ദേഹം മലയാളത്തിൽ രചിച്ചിട്ടില്ല അധികം ഒന്നും. തെലുങ്കിലും കന്നഡയിലും അതേപോലെ തന്നെ സംസ്കൃതത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ തേടി പിടിച്ച് പഠിക്കാനായിട്ടുള്ളൊരു കഴിവ്, പുതിയൊരു ലോകം നമ്മുടെ മലയാളികൾക്ക് തുറന്നു കിട്ടിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ സ്വാതി തിരുനാളിനെ കുറിച്ച്. ഒരു ചുരുക്കമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വാതി തിരുനാളിനെ കുറിച്ച്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ രണ്ട് വശങ്ങൾ, കോട്ടയുടെ രണ്ട് വശങ്ങളെക്കുറിച്ച്, ആ രണ്ട് വശങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക, സ്വാതി തിരുനാളിനെ കുറിച്ച് പഠിക്കുക. പിന്നെ കലാകാരന്മാരിൽ വെച്ച് മഹാരാജാവും മഹാരാജാക്കന്മാരിൽ കലാകാരനും എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്, അത് പഠിക്കുക. പിന്നെ മലയാളത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം അധികം കൃതികളൊന്നും രചിച്ചില്ല, ഈ ക്വസ്റ്റ്യനും. അപ്പോൾ ഇതാണ്, ഇത്രയും പോയിൻ്റാണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പോയിൻ്റ് നിങ്ങൾ വിട്ടുപോകരുത്, സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് പറയാം. Thanks for watching.